രണ്ടായിരത്തി നാല് വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് എന്ന് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് അതായത് ടൂറിസം മന്ത്രി പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഉച്ചഭാവം അതായത് കൊങ്ങികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന് ഒരു മുന്നേറ്റവും ഇക്കുറി നടത്താൻ കഴിയില്ല എന്നും രണ്ടായിരത്തി പത്തൊമ്പത് വീണ്ടും ആവർത്തിക്കുമെന്നും പറഞ്ഞ് ഉൾ പുളകിതരായി ഇരിക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ്സിന് എൻ ബ്ലോക്കായി വോട്ട് ചെയ്യാൻ ബി ജെ പി തയ്യാറായി നിൽക്കുന്ന ഈ വേളയിൽ ഇടതുപക്ഷം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നത് രാഹുൽ ഗാന്ധിയല്ലേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താനാണോ നിങ്ങൾ ബാക്കിയുള്ളിടത്തും വയനാട്ടിലുമൊക്കെ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ ഇടതുപക്ഷക്കാരോട് ചോദിക്കുന്നത് അതിനുള്ള മറുപടി ഇടതുപക്ഷം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധി താമരചിഹ്നത്തിനെതിരെയാണ് മത്സരിക്കേണ്ടത് അല്ലാതെ വയനാട്ടിലിറങ്ങി വന്ന് ഷോ കാണിക്കേണ്ട കാര്യമില്ല ഇത്തരത്തിലുള്ള ചീപ്പ് ഷൈനിങ് ജനങ്ങൾ കൈയോടെ പിടിച്ചിരിക്കുകയാണ് ജനങ്ങൾക്കറിയാം രാഹുൽ ഗാന്ധിയെ കൊണ്ട് അമേത്തിയിൽ നിന്ന് ജയിക്കാൻ കഴിവില്ല എന്ന് അവിടെ സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധി ഒരു ശ്രമം പോലും നടത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തിനധികം പറയുന്നു സ്വന്തം സഹോദരി പ്രിയങ്ക ഗാന്ധി അമേത്തിയിലൊന്ന് മത്സരിച്ച് നോക്കട്ടെ അപ്പോഴറിയാമല്ലോ വിവരം എന്താണെന്ന് അപ്പോൾ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ വിടുവേഷം കെട്ടി നടക്കുന്ന രാഹുൽ ഗാന്ധിക്കും ടീമിനും ഇതിൽ പല മറുപടി കൊടുക്കേണ്ടതായില്ല രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേരളം എന്ന് മുഹമ്മദ് റിയാസ് വെറുതെ അല്ല പറയുന്നത് ഇടതുപക്ഷത്ത് കരുത്തരായ സ്ഥാനാർത്ഥികൾ മാത്രമല്ല അവരുടെ പോരാട്ട വീര്യം മാത്രമല്ല അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയമുണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്തു വരുന്ന സംഘപരിവാർ അജണ്ടയോട് ഒരു രീതിയിലും വിട്ടുവീഴ്ചയില്ലാതെ കോട്ട് ഊരി മാറ്റുന്നത് പോലെ അല്ലെങ്കിൽ വസ്ത്രം ഊരി മറ്റൊരു പുതുവസ്ത്രം എടുത്ത് അണിയുന്നത് പോലെ അല്ല പാർട്ടി മാറാൻ ഇടതുപക്ഷ നേതാക്കൾ ശ്രമിക്കുന്നത് അവർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും അങ്ങനെ തെറ്റിക്കുന്നവർ വളരെ ചുരുക്കം മാത്രം അങ്ങനെ തെറ്റിച്ചവരുണ്ട് സോമനാഥ് ചാറ്റർജി എന്ന ബംഗാളുകാരൻ സ്പീക്കറായി ഇരുന്നപ്പോൾ ഒടുവിൽ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചപ്പോൾ അപ്പോഴും സോംനാഥ് ചാറ്റർജി അവിടെ ഇരുന്നു കൊണ്ട് സ്പീക്കർ പദവിയിലിരുന്നു അന്ന് അർക്കല രാധാകൃഷ്ണൻ അതായത് മുൻ ചിറയും കീഴി എം പി ഇപ്പോഴത്തെ ആറ്റിങ്ങൽ അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട് നിങ്ങൾ നല്ലൊരു ലോക്സഭാ അംഗമാണ് പക്ഷേ നിങ്ങളൊരു സ്പീക്കറെ അല്ല കാരണം നിങ്ങൾ പക്ഷപാത രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരോടും ഒരുപോലെ പെരുമാറാൻ അറിയില്ല ആ വാക്ക് ഇടിമുഴക്കം പോലെയാണ് സോംനാഥ് ചാറ്റർജിയുടെ നെഞ്ചിൽ പറച്ചത് ഇപ്പോഴും കൃത്യമായി പറയട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതേതര മൂല്യം കാത്തു സൂക്ഷിക്കുന്ന പാർട്ടികളിൽ ചുരുക്കം ചില പാർട്ടികളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടിക്കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ബംഗാളിലും ത്രിപുരയിലും അരങ്ങേറിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് മറുപടി പറയാൻ കൂടി കേരളം സജ്ജമാകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയണം